കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിനടുത്ത് കോറോം എന്ന ഗ്രാമം. അവിടെ ചരിത്രമുറങ്ങുന്ന പുല്ലേരി വാദ്യാറില്ലം. ഇല്ലത്തോട് ചേർന്ന് ആഢ്യത്വം വിടാത്ത ഒരു പുത്തൻ വീട്. അവിടേക്കാണ് ഈ യാത്ര. മലയാളിക്ക് ഒരു പരിചയപ്പെടുത്തലോ മുഖവരിയോ ആവശ്യമില്ലാത്ത ഒരതിഥിയാണ് ഇന്ന് വെളുപ്പാങ്കാലത്ത് നമ്മോടൊപ്പം. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പയ്യന്നൂർ കോറോത്തിനടുത്തെ മകന്റെ വീട്ടിലാണ് അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത്. ദേശാടനം എന്ന ജയരാജൻ ചിത്രത്തിലൂടെ വെള്ളിത്തിരയിൽ വൈകിയെത്തിയ ഈ താരത്തെ പേരുകൊണ്ടും കാഴ്ച കൊണ്ടും ഏതൊരു മലയാളിക്കും തിരിച്ചറിയാൻ സാധിക്കും. ചുരുങ്ങിയ കാലം കൊണ്ടും ചുരുക്കം ചില കഥാപാത്രങ്ങൾ കൊണ്ടും ഏവരുടെയും മുത്തച്ഛനായി ഇദ്ദേഹം മാറിക്കഴിഞ്ഞു. എല്ലാറ്റിനുമപ്പുറം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ ഭാര്യാപിതാവ്. പ്രായം തളർത്താത്ത ചുറുചുറുക്കും കാലം മായ്ക്കാത്ത ഓർമ്മകളും ചിട്ടയായ ജീവിതചര്യകളുടെ ശേഷിപ്പാവാം. അതിരാവിലെ 4:30 തുടങ്ങും ഈ പ്രായത്തിലും ഇദ്ദേഹത്തിന്റെ ഒരു ദിനം. രാവിലെ 4:30 എണീക്കും. എഴുന്നേറ്റ് കുറച്ച് നേരങ്ങനെ പടിഞ്ഞിരുന്ന് പത്മാസനത്തിൽ ഇരുന്നിട്ട് ഒരു ചെറിയൊരു ജപമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മുഖമെല്ലാം കഴുകിയിട്ട് കുടിയിലേർപ്പാടായി. അത് കഴിഞ്ഞാൽ പടിഞ്ഞിരിക്കും പത്മാസനത്തിലങ്ങി ഇരുന്നിട്ട് മന്ത്രം ജപിക്കും. മന്ത്രോച്ചാരണവും കീർത്തനം ഉരുവിടലും പ്രഭാതത്തിലെ തെറ്റാത്ത കർമ്മങ്ങളാണ്. പത്മാസനത്തിലിരുന്ന് മന്ത്രം ജപിക്കുന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഒരത്ഭുതം തന്നെ. ദേഹം മുഴുവൻ ഭസ്മം പൂശിയുള്ള വരാന്തയിലെ ഈ ഇരുപ്പ് പ്രഭാതഭക്ഷണം ഒരുങ്ങും വരെ. മനസ്സിൽ പഴയ കാലവും ഓർമ്മകളും ഓടിയെത്തുന്നുണ്ടാവാം ഈ ഇടവേളയിൽ. 90 വർഷത്തെ ജീവിതത്തിൽ നിന്ന് പെറുക്കിയെടുത്ത ഒരുപാട് ഓർമ്മകളും അനുഭവങ്ങളുമുണ്ട് ഇദ്ദേഹത്തിന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ. കുട്ടിക്കാലത്തെ വേദപഠനം മുതൽ സിനിമയിലെ അഭിനയകാലം വരെ ആ അനുഭവങ്ങളിൽ പെടും. എല്ലാം പറയാനും വിശദീകരിക്കാനും കൂട്ടിനൊരാളെ കിട്ടിയാൽ സന്തോഷത്തോടെ കൂട്ടുകൂടും. ചെറുപ്പത്തിൽ പറഞ്ഞാൽ ബ്രഹ്മചാരിയാണ്, ബ്രഹ്മചാരി. അത് അങ്ങനെ 3 കൊല്ലം അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ വേദമന്ത്രങ്ങളൊക്കെ പഠിക്കേണ്ടത്. അതേമാതിരി ഞാൻ പഠിച്ചു. ഗുരുദാസന്മാർ ഈ നമ്പൂതിരി ഇവരെ വേദം അറിയുന്ന കൂട്ടുണ്ടല്ലോ, അവർ തല പഠിപ്പിച്ചിട്ടാണ് ഇങ്ങനെ അതിൻ്റെ സ്വരത്തോടു കൂടിയിട്ടാണ് ചെല്ലുക. അതൊക്കെ ഭംഗിയിൽ പഠിച്ചിരിക്കുന്ന ഞാൻ, അതാണ് ഇന്നും ഓർമ്മ. നിർബന്ധിച്ചാൽ ഒരു പാട്ട് പാടിത്തരും. എനിക്ക് വെളുപ്പാങ്കാലം താലിക്കു കുരുത്തോല കോടിക്കൂ കന്നി നിലാവ് സിന്ദൂരത്തിന് മൂവന്തി. പ്രഭാത ഭക്ഷണത്തിനും കുശലം പറച്ചിലിന്റെ അകമ്പടി ഉണ്ടാകും. അല്പം തമാശയും അതിലൽപ്പം കാര്യവും ചേർത്ത് മനസ്സറിഞ്ഞ് ഭക്ഷണം കഴിക്കും. എന്ത് കഴിച്ചാലും മധുരം വേണം കൂടെ. പുട്ടിനൊപ്പം ചൂടുള്ള കടലക്കറിയാണെങ്കിലും പഞ്ചസാര നിർബന്ധം. ശീലമിതായിട്ടും ഷുഗറോ പ്രഷറോ ഇല്ല ഈ പ്രായത്തിലും. ആകെയുള്ള ബുദ്ധിമുട്ട് കേൾക്കാനുള്ള ചെറിയ പ്രയാസം മാത്രം. സിനിമാ ജീവിതം ഏറ്റവും രസകരമായ അനുഭവമാണെന്ന് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഓർക്കുന്നു. ആ ഓർമ്മകളുടെയും ഇഷ്ടങ്ങളുടെയും കെട്ടഴിയുന്നത് ഇങ്ങനെ. ഞാൻ കമലാസൻ കൂടി ഞാൻ ചെറുങ്ങനൊന്ന് കാണിച്ചു. അപ്പോഴേക്ക് ദൈവമാണ് ചെന്നൈയിലത്തെ 2 ദൈവമായത്. ഒന്ന് രജനീകാന്ത്, ദൈവം എന്നെല്ലാം പറഞ്ഞു വെച്ചു അത്ര ബഹുമാനമാണ് ജനങ്ങൾക്കെല്ലാം, അതിസ്നേഹം. രജനീകാന്തിന്റെ ഒരു പൂജക്കാരനായിട്ടാണ്, പക്ഷേ നല്ല റോളാണ്. ഞാൻ ഈ കഥയെല്ലാം രജനീകാന്ത് അടക്കം ചന്ദ്രമുഖി ആ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആ സീനാണ് ഞാൻ ഇഷ്ടപ്പെട്ടൊരു ജീവിതമാണ് ഏത് സിനിമ. എനിക്ക് 10ാം തരം വരെ മാത്രം പഠിച്ച് 4 മക്കളെയും ആവോളം പഠിപ്പിച്ച് ഇന്ന് പേരക്കുട്ടികളുടെ സ്നേഹവായ്പിൽ വിശ്രമജീവിതം നയിക്കുമ്പോഴും വാർത്തകളുടെ ലോകത്തോട് വിരക്തിയില്ല ഈ മനുഷ്യന്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലക്ഷ്യം പത്രത്താളുകളാണ്.
പിന്നെ ഒരു ദിവസത്തെ ജീവിതം തുടങ്ങുകയായി. സിനിമാഭിനയത്തിനും മറ്റുമുള്ള യാത്രകളുണ്ടെങ്കിലും വീട്ടിലുള്ളപ്പോൾ പുറത്തോട്ടുള്ള യാത്രയും കറക്കവും കുറവ് തന്നെ. തൊട്ടടുത്ത തറവാട് വീട്ടിൽ സഹോദരനും കുടുംബവുമാണ് താമസം. മകന്റെ ഈ പുതിയ വീട് പണികഴിപ്പിച്ച് താമസം തുടങ്ങിയിട്ട് 5 വർഷമാകുന്നു. 4 വർഷം മുൻപ് വിട്ടുപിരിഞ്ഞ ഭാര്യയുടെ ഓർമ്മകൾ ഇന്നും ഈ മനസ്സിനെ ആർദ്രമാക്കും. ഓർമ്മകളിൽ പിന്നെയും ചരിത്രമുണ്ട്. കണ്ണൂരിൻ്റെയും കേരളത്തിൻ്റെയും രാഷ്ട്രീയ ചരിത്രം കൂടി അതിൽപ്പെടും. ഒരു പൂവിരിയുന്ന നിഷ്കളങ്കതയോടെയാണ് ഈ ചിരി ആരെയും വരവേൽക്കുന്നത്. ജപനാഥത്തിന്റെ പ്രതിധ്വനി മുഴങ്ങുന്ന അന്തരീക്ഷത്തിൽ സ്നേഹപൂർണമായ അനുഗ്രഹം നൽകിയേ ചെന്നുകയറുന്നവരെ തിരിച്ചയക്കുകയുമുള്ളൂ. യാത്ര പറഞ്ഞ് പല്ലേരി അഞ്ചാംപുരയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പ്രഭാതം ഭംഗിയായി തുടങ്ങിയതിന്റെ സന്തോഷമുണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഓരോ കൊച്ചുവെളുപ്പാം കാലത്തും ഇതുപോലെ ഓരോ പുതിയ പൂവിരിയട്ടെ. ആ പൂക്കൾ ഇനിയും ഓരോ കഥ പറയട്ടെ. ക്യാമറമാൻ സുമേഷ് മോറയ്ക്കൊപ്പം ദില്ല മധു, കണ്ണൂർ, ഇന്ത്യാ വിഷൻ.